ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ വിദ്യാലയത്തിൽ ഓണത്തിന് പന്തലിട്ടു അല്ലേ? പന്തലിന് എന്ത് കിട്ടി? ആർ കാശ് കിട്ടി. കാശിന് തുല്യമായി വീതിച്ചല്ലോ വീതി. എല്ലാവരും ഓണത്തിന് പന്തലിട്ട വകയിൽ കിട്ടിയ കാശൊക്കെ വച്ച് സന്തോഷമായി ഓണം ആഘോഷിച്ചല്ലോ. എല്ലാവർക്കും സദ്യ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. ടീച്ചർക്കും വളരെ ഇഷ്ടമാണ് സദ്യ. സദ്യക്ക് നിങ്ങൾക്ക് എന്താ ഇഷ്ടം? മീനു എന്താ പറഞ്ഞ്? പായസമൊന്നും. എന്നാൽ ടീച്ചർക്കിഷ്ടം നാരങ്ങയാ. ഏറ്റവും ഇഷ്ടം നാരങ്ങയ. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ടീച്ചറെന്ന് നാരങ്ങ കൊണ്ട് ഒരു കാര്യം പഠിപ്പിക്കാം. നമുക്ക് കുറച്ച് നാരങ്ങ ഇവിടെ ഇരിപ്പുണ്ട്. നാരങ്ങയെ തുല്യമായി ഒന്ന് വീതിച്ച് നോക്കിയാലോ. എന്നെ നോക്കാം. നമ്മുടെ കയ്യിൽ എത്ര നാരങ്ങയുണ്ട് ഒന്ന് നോക്കിക്കേ. ടീച്ചർ എണ്ണുവാണേ. എല്ലാവരും കൂടെ എണ്ണണം. നോക്കിക്കേ. ദേ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്, പത്ത്, പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, പത്തൊൻപത്, ഇരുപത്. എത്ര നാരങ്ങയായിരിക്കുന്നു ഇവിടെ? എത്രയാ? ഇരുപത്. എത്ര നാരങ്ങകളുണ്ട് എന്ന് പറഞ്ഞേ. ഇരുപത് നാരങ്ങകൾ അല്ലേ. ഈ ഇരുപത് നാരങ്ങയും നമുക്ക് ഒന്ന് രണ്ടായിട്ട് എണ്ണി മാറ്റാവോ? ടീച്ചർ എണ്ണി നോക്കട്ടെ. എല്ലാവരും ടീച്ചറിനോട് പറയണം. ഇപ്പോൾ എത്ര നാരങ്ങ എണ്ണി? ഇരുപത് നാരങ്ങ അല്ലേ. ഈ ഇരുപത് നാരങ്ങയെ രണ്ട് തുല്യ എണ്ണങ്ങളാക്കി മാറ്റാമോ? തുല്യമായിട്ട് ടീച്ചർ ഒന്ന് മാറ്റി നോക്കട്ടെ. ഒന്ന് നോക്കിക്കേ. രണ്ടിടത്തായിട്ട് ടീച്ചർ മാറ്റി മാറ്റി വെക്കുവാണേ. ദേ കണ്ടോ, ഒന്നുപോലെ ടീച്ചർ ഒന്നുപോലെ നാരങ്ങ എടുക്കുന്നു, രണ്ടിടത്തായിട്ട് മാറ്റി മാറ്റി വെക്കുന്നു. നോക്കുകേ എല്ലാവരും. കണ്ടോ? ടീച്ചർ രണ്ടിടത്ത് വെച്ച നാരങ്ങയുടെ എണ്ണവും ഒന്നുപോലാണോ എന്ന് നോക്കണം. ഒന്നുപോലെ ടീച്ചറിൻ്റെ രണ്ടിടത്തും നാരങ്ങ ഇങ്ങനെ എണ്ണി മാറ്റുവാണേ. ഒരേ സമയം രണ്ടിടത്തും മാറ്റി വെച്ചു. കണ്ടല്ലോ, ഇതേ രണ്ടിടത്തും വെച്ചു. ഇനി ഓരോന്നിനും എത്ര എണ്ണം നോക്കാം? നോക്കട്ടെ ടീച്ചർ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്, പത്ത്. ഒരു ഭാഗത്തിൽ എത്രയുണ്ട്? പത്ത്. പത്ത് അല്ലേ. എങ്കിൽ ഇപ്പുറത്തും ഇതുപോലെ പത്തെണ്ണം ഉണ്ടോ നോക്കട്ടെ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്, പത്ത്. അപ്പോൾ ഇരുപതിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയപ്പോൾ ഓരോന്നിലും എത്രയുണ്ട്? പത്ത് വീതം അല്ലേ. എങ്കിൽ അടുത്തിനൊരു സംഖ്യ പറഞ്ഞ് നോക്കിക്കേ. നിങ്ങൾ ചെറിയൊരു സംഖ്യ പറഞ്ഞേ. ചെറിയൊരു സംഖ്യ ഏതാണ്? ദേ ടീച്ചർ രണ്ട് നാരങ്ങ എടുത്തു. വെറുതെ രണ്ട് നാരങ്ങ എടുത്ത്. രണ്ട് നാരങ്ങയും രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയാൽ എത്രയായി?
ടീച്ചറിന് രണ്ട് ഓരോന്ന് വീതമായി. ആ നമ്മൾ 20 നാരങ്ങയെ രണ്ട് തുല്യ ഭാഗങ്ങളായി മാറ്റിയപ്പോൾ ഓരോന്നിനും എത്ര കിട്ടി? 10 വീതം അല്ലേ? എല്ലാവരും ചെയ്ത് കണ്ടല്ലോ ടീച്ചർ എണ്ണി മാറ്റിയത്. ഇനി നമുക്ക് ഒരു ചെറിയ സംഖ്യ എടുക്കാം അല്ലേ? നോക്കാം, രണ്ട് നാരങ്ങ എടുക്കാം. രണ്ട് നാരങ്ങ ദേ ടീച്ചർ രണ്ട് നാരങ്ങ എടുത്തു. ഈ രണ്ട് നാരങ്ങയും ഒന്നുപോലെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി രണ്ടിടത്തോട്ട് മാറ്റി അല്ലേ? ഓരോന്നിനും എത്ര വീതമുണ്ട്? 1 വീതം. ഇപ്പൊ രണ്ടിനെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കാൻ ആക്കിയാൽ എത്ര കിട്ടി? 1 കിട്ടും ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു സംഖ്യ പറഞ്ഞേ. ഏതാ? ആ 4 അല്ലേ? ടീച്ചർ 4 നാരങ്ങ എടുത്ത് നോക്കട്ടെ. ഇപ്പൊ എത്ര ടീച്ചറിന്റെ കയ്യിൽ എത്ര നാരങ്ങയുണ്ട്? 4 നാരങ്ങ അല്ലേ? 4 നാരങ്ങ. ഈ 4 നാരങ്ങയും ടീച്ചർ രണ്ടായിട്ട് മാറ്റട്ടെ. ദേ രണ്ട് കയ്യിലോട്ട് മാറ്റി അല്ലേ. ഇപ്പൊ ഓരോന്നിലും എത്രയുണ്ട്? എളുപ്പമല്ലടേ. ആ എത്രയുണ്ട്? 2 നാരങ്ങ. എത്ര നാരങ്ങ? 2 അല്ലേ? 2 നാരങ്ങ വീതമുണ്ട്. 4 രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയപ്പോൾ ഓരോന്നിലും എത്രയുണ്ട്? 2. അടുത്തൊന്നുകൂടെ ഒന്നും കൂടെ ടീച്ചർ കാണിക്കാം. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. എത്രയാ? 6. 6 നാരങ്ങ ടീച്ചർ എടുക്കട്ടെ. അതെ, ടീച്ചറിന്റെ കയ്യിൽ ഇപ്പോൾ എത്ര നാരങ്ങയുണ്ട്? എത്ര നാരങ്ങയുണ്ട് ടീച്ചറിന്റെ കയ്യിൽ? 6 നാരങ്ങ. ഒന്ന് രണ്ട് നോക്കിക്കാം എല്ലാവരും. 6 അല്ലേ? ആ എത്ര? 6 നാരങ്ങയുണ്ട്. 6 നാരങ്ങകളെ ടീച്ചർ എത്രയാക്കാൻ പോകുന്നു? 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നു. എത്ര വീതം മാറണം? ടീച്ചറിന്റെ ഓരോ കയ്യിലും ദേ രണ്ട് തുല്യ ഭാഗങ്ങളായി. നോക്കിക്കേ, തുല്യ ഭാഗങ്ങളായല്ലോ. എത്ര വീതം? ആ നല്ല കുട്ടികളാ. എത്രയാ? 3 അല്ലേ? ഓരോ കയ്യിലും ടീച്ചറിന്റെ ഓരോ കയ്യിലും 3 നാരങ്ങ വീതം. 6 രണ്ട് തുല്യ ഭാഗങ്ങളാക്കിയപ്പോൾ ഓരോന്നിലും എത്ര വീതമുണ്ട്? 3 വീതം. ഇനി ടീച്ചർ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. 8 രണ്ട് തുല്യ ഭാഗങ്ങളാക്കിക്കേ. നിങ്ങൾ പറ, ഒന്ന് പറഞ്ഞേ. 8 നാരങ്ങയെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി നോക്കൂ. ആ ഇതിന് നിങ്ങളുടെ ഗണിത ബുക്കിൽ എഴുതുമല്ലോ. അതുപോലെ 10 നാരങ്ങയോ 12 നാരങ്ങയോ എല്ലാതും നിങ്ങളൊന്ന് രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റി നിങ്ങളുടെ ഗണിത ബുക്കിൽ എഴുതണം. രക്ഷിതാക്കൾ സഹായിക്കണം. എഴുതി നിങ്ങളുടെ അധ്യാപകയ്ക്ക് നിങ്ങളൊന്ന് കാണിച്ചു കൊടുക്കും. ടീച്ചർ ഒന്ന് കാണിച്ചു തരാവേ. എല്ലാവരും ഒന്ന് നോക്കൂ. നമ്മൾ രണ്ട് നാരങ്ങയെ രണ്ടായി ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി? ഓരോന്നിലും 1 അല്ലേ? 2 രണ്ട് കൊണ്ട് ഭാഗിച്ചപ്പോൾ എത്ര കിട്ടിയെ? എത്ര കിട്ടി? 1. നമ്മൾ എന്ത് പഠിച്ചു? 2 രണ്ടായി ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി? 1 പഠിച്ചല്ലോ. എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ എല്ലാ കുട്ടികളും. അടുത്ത ടീച്ചർ നേരത്തെ കാണിച്ചു, 4 രണ്ടായി ഭാഗിച്ചപ്പോൾ ഓരോന്നിലും എത്ര കിട്ടി? 2 ആണല്ലോ. 4 രണ്ടായി ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി ഉത്തരം? 2. എത്ര കിട്ടി? 2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6 നാരങ്ങയെ രണ്ടായി ഭാഗിച്ചപ്പോൾ ഓരോന്നിലും എത്ര കിട്ടി? 3. 6 നാരങ്ങയെ രണ്ടായി ഭാഗിച്ചപ്പോൾ 3 കിട്ടി. 6 2 കൊണ്ട് ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി ഉത്തരം? 3. മനസ്സിലായല്ലോ. ഇനി എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ. ആ എല്ലാവരും ഇനി ബാക്കി ഇതേ ടീച്ചർ ചെയ്തിരിക്കുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ഗണിത ബുക്കിൽ ചെയ്യുമല്ലോ. ചെയ്യുക, ചെയ്ത് ഗണിത ടീച്ചറിനെ അയച്ചു കൊടുക്കുക. നമുക്കിനി മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോകാമോ? നമ്മുടെ വീടിന് ചുറ്റും എപ്പോഴും കിട്ടുന്നൊരു സാധനമാണ് കല്ലുകൾ അല്ലേ? നമ്മുടെ ഒരു സ്വഭാവമല്ലേ കല്ല് പെറുക്കുക? ഈ പെറുക്കുന്ന കല്ലുകളൊക്കെ നിങ്ങളൊന്ന് എണ്ണി നോക്കണം. ടീച്ചർ ഇവിടെ കുറേ കല്ലുകൾ പെറുക്കിയെടുത്തു. പെറുക്കിയെടുത്ത കല്ലുകളെ ഒന്ന് നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ? ടീച്ചർ ദേ കുറേ കല്ലുകളെല്ലാം
പെറുക്കിയെടുത്തു, പെറുക്കി കുറച്ച് വെക്കുക അല്ലേ. ഒത്തിരി കല്ലുകളുണ്ട്, ടീച്ചർ കല്ലുകൾ പെറുക്കിയെടുത്തപ്പോൾ ഒന്ന് എണ്ണി നോക്കിയില്ല. ടീച്ചർ എടുത്ത കല്ലുകളൊക്കെ ഒന്ന് എണ്ണി നോക്കിയാലോ? എണ്ണി നോക്കാം, നോക്കാം ടീച്ചർ. എണ്ണുവാണേ 100 കല്ലുകൾ പെറുക്കി വെച്ചിരുന്നു. ഈ 100 കല്ലുകളെയും നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്ന അറിയാമോ? 10 കൂട്ടങ്ങളാക്കി മാറ്റാം. 100 കല്ലുകളെ 10 എത്ര കൂട്ടങ്ങളാക്കി മാറ്റാമെന്ന് നോക്കാവോ? നോക്കാം ടീച്ചർ. ഒന്ന് 10 കൂട്ടങ്ങളാക്കുവാണേ. ടീച്ചർ എണ്ണുവാണേ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 100, 101, 100, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139, 140, 141, 142, 143, 144, 145, 146, 147, 148, 149, 150, 151, 152, 153, 154, 155, 156, 157, 158, 159, 160, 161, 162, 163, 164, 165, 166, 167, 168, 169, 170, 171, 172, 173, 174, 175, 176, 177, 178, 179, 180, 181, 182, 183, 184, 185, 186, 187, 188, 189, 190, 191, 192, 193, 194, 195, 196,
തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് നൂറ്. എത്ര കല്ല ടീച്ചർ മറക്കി ശേഖരിച്ചു വെച്ചിരുന്നത്? നൂറ് കല്ലുകൾ. നൂറ് കല്ലുകൾ പത്തിന്റെ പത്തിനുള്ളിൽ എത്ര പത്തുകളുണ്ട് എന്ന് നോക്കാവോ? ടീച്ചറിന്റെ കയ്യിൽ എത്ര കല്ലുകളായിരിക്കുന്നേ? നോക്കിക്കേ, പത്ത് കല്ലുകൾ നിങ്ങളുടെ നോക്ക്. പത്ത് കല്ലുകൾ ടീച്ചറിന്റെ കയ്യിലുണ്ട്. ഈ പത്തിന് പത്ത് കല്ലുകളെ എത്ര കൂട്ടങ്ങളാക്കി വെക്കാം? ദേ ടീച്ചർ വെക്കുവാണ്, ദേ പത്തിന് പത്തിന്റെ കൂട്ടമാക്കി വെച്ചു. എത്ര കൂട്ടം വെക്കാൻ പറ്റി? എത്ര കൂട്ടം വെക്കാൻ പറ്റി? ഒരു കൂട്ടം അല്ലെ. പത്തിനുള്ളിൽ എത്ര പത്തുകളുണ്ട്? ഒന്ന്. ഒരു പ്രാവശ്യമേ ടീച്ചറിന് പത്തിന് വെക്കാൻ പറ്റൂ. പത്തിനുള്ളിൽ എത്ര പത്തുണ്ട്? ഒന്ന്. പത്തിനെ പത്ത് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്രയാ ഉത്തരം കിട്ടുന്നേ? ഒന്ന്. എത്രയാ ഉത്തരം കിട്ടുന്നേ? ഒന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത സംഖ്യയായ ഇരുപത് നോക്കാം. ടീച്ചറിതേ ഇനി ഒരു ഇരുപത്ത് കല്ല് കൂടെ എടുക്കുന്നു. ടീച്ചറിതേ ഒരു പത്ത് കല്ല് കൂടെ എടുത്ത് പത്തിന്റെ കൂടെ ദേ ഇരുപത് കല്ലുകളുണ്ട് ടീച്ചറിന്റെ കയ്യില്. ഇരുപത് കല്ലുകൾ ഇപ്പൊ ഇപ്പുണ്ട്. ഇരുപത് കല്ലുകളെ ടീച്ചർ പത്തിന്റെ കൂട്ടങ്ങളാക്കി മാറ്റുവാണ്. ദേ നോക്കിക്കേ, ദേ ടീച്ചർ ഇപ്പൊ ദേ മാറ്റി വെക്കുവാണ്. ദേ ഒരിടത്ത് പത്തായി, അടുത്തടുത്ത് പത്ത്. ദേ പത്തിന്റെ എത്ര കൂട്ടങ്ങളായി? പത്തിന്റെ ഇരുപത് കല്ലുകളെ പത്തിന്റെ രണ്ട് കൂട്ടങ്ങളാക്കി മാറ്റി. എത്ര കൂട്ടങ്ങളാക്കി മാറ്റി? രണ്ട് കൂട്ടങ്ങളായി മാറ്റി വെച്ചു. അപ്പം ഇരുപതിനെ പത്ത് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്രയാ ഉത്തരം കിട്ടുന്നേ? എത്രയാ? രണ്ട്. എത്രയാ? രണ്ട് അല്ലെ. ഇരുപതിനെ
പത്തുകൊണ്ട് ഭാഗിക്കുമ്പോൾ രണ്ട് കിട്ടും. നമുക്കിനി അടുത്തൊരു പ്രവർത്തനത്തിലോട്ട് പോയാലോ. ടീച്ചർ ഒരു മിഠായി കണക്ക് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും മധുരം ഇഷ്ടമല്ലേ? കൊതി വരുന്നുണ്ടല്ലേ കണ്ടപ്പോൾ. മിഠായി നല്ല മധുരമുള്ള മിഠായിയാണ് ടീച്ചർ വച്ചേക്കുന്നത്. അതുപോലെ നമുക്ക് മധുരതരമായി പഠിക്കാം. അല്ല തുടങ്ങാമല്ലോ. ടീച്ചറിൻ്റെ കയ്യിൽ കുറേ മിഠായികളിരിപ്പുണ്ട്. ടീച്ചറിൻ്റെ കയ്യിൽ ദേ കുറേ മിഠായികളിരിപ്പുണ്ട്. കുറേ മിഠായികളിരിക്കുന്നുണ്ടല്ലേ. ടീച്ചർ എണ്ണി നോക്കിയില്ല. നമുക്കൊന്ന് എണ്ണി നോക്കാം എത്ര മിഠായികളാണ് ടീച്ചറിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് എണ്ണി നോക്കാം. ടീച്ചർ ഒന്ന് എണ്ണട്ടെ. എല്ലാവരും ടീച്ചറിനോടൊപ്പം എണ്ണണേ. തുടങ്ങുവാണ്. ദേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അൻപത്. എത്ര മിഠായിയാണുള്ളത്? എത്ര മിഠായികളാണ്? അൻപത് മിഠായി. ഇനി നമുക്ക് ഇതിനെ അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കി മാറ്റിയാലോ. ഒന്ന് നോക്കിക്കേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ദേ ടീച്ചർ അഞ്ച് മിഠായി എടുത്ത് ഒരു ഒരു കൂട്ടത്തിൽ വെച്ചു. അതുപോലെ ടീച്ചർ അഞ്ച് മിഠായി ഇതെടുത്ത് വെക്കട്ടെ. എല്ലാവരും നോക്കിക്കോണേ. ടീച്ചർ അഞ്ച് മിഠായി എടുത്ത് അടുത്തൊരു കൂട്ടത്തിൽ വെച്ചു. ഇപ്പം രണ്ട് കൂട്ടങ്ങളായേ അഞ്ചിൻ്റെ. ദേ അതുപോലെ വീണ്ടും ടീച്ചർ അഞ്ച് മിഠായി എടുത്ത് ഒരു കൂട്ടമാക്കി. ദേ മൂന്ന് കൂട്ടമാക്കി വെച്ചോ. അഞ്ചിൻ്റെ മൂന്ന് കൂട്ടങ്ങളായി വെച്ചു. വീണ്ടും ടീച്ചർ അഞ്ച് മിഠായി എടുത്ത് ഒരു കൂട്ടമാക്കി വെച്ചു. ദേ കണ്ടോ, ഇന്നടുത്ത് ടീച്ചറിൻ്റെ വീണ്ടും വെക്കുവാണ്. അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കി വയ്ക്കുന്നു. ദേ എത്ര കൂട്ടങ്ങളാക്കി വെച്ചു നോക്കിയോ ടീച്ചറെ. അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കി വീണ്ടും വച്ചു ടീച്ചർ. ദേ ചുറ്റിലും വെക്കുവാണ്. എല്ലായിടത്തും അഞ്ചിൻ്റെ ഓരോ കൂട്ടങ്ങളാക്കി വച്ചു. വച്ചല്ലോ, എല്ലാവരും കണ്ടല്ലോ. ദേ ടീച്ചർ എണ്ണിയെടുത്ത അൻപത് മിഠായിയെയും ടീച്ചർ അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കി വച്ചു. ഇപ്പം എത്ര കൂട്ടങ്ങളുണ്ടെന്നൊന്ന് എണ്ണി നോക്കാവോ. അഞ്ചിൻ്റെ എത്ര കൂട്ടങ്ങൾ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത്. അപ്പം അപ്പോൾ അൻപത് മിഠായികളെ അഞ്ചിൻ്റെ എത്ര കൂട്ടങ്ങളാക്കി മാറ്റി? അഞ്ചിൻ്റെ പത്ത് കൂട്ടങ്ങളാക്കി മാറ്റി. അപ്പോൾ അൻപതിനെ ഒന്നുപോലെ അഞ്ച് ഭാഗങ്ങളാക്കി മാറ്റിയപ്പോൾ ഓരോന്നിനും എത്ര കൂട്ടങ്ങളാക്കി കിട്ടി? പത്ത് കൂട്ടം കിട്ടി. അൻപതിനെ അഞ്ച് കൊണ്ട് നമ്മൾ മാറ്റിയ ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി? പത്ത് കിട്ടി. എത്ര കിട്ടി? പത്ത് ആണ് കിട്ടി. ഇതുപോലെ വേറെ ഒരു സംഖ്യയെ നമുക്ക് നോക്കാവോ. ഒന്ന് നോക്കാം. പത്ത് മിഠായി ടീച്ചർ എടുക്കുവാണേ. ഈ പത്ത് മിഠായി എടുത്ത് പത്ത് മിഠായി എടുത്ത് അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കി മാറ്റുന്നു. എളുപ്പമല്ലേ പത്ത് മിഠായി ആകുമ്പോഴേക്കും? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത്
പത്ത്. ഈ പത്ത് മിഠായിയെ ടീച്ചർ അഞ്ചിൻ്റെ കൂട്ടങ്ങളിലോട്ട് മാറ്റട്ടെ. ഒന്നുപോലെ അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കി മാറ്റുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച് ആയല്ലോ. ഇനി ഇതിൽ എത്ര ഉണ്ട്? അഞ്ചെണ്ണം ഉണ്ടല്ലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. പത്ത്, പത്തിനെ നമ്മൾ അഞ്ചിൻ്റെ എത്ര കൂട്ടങ്ങളാക്കി മാറ്റി? ഒന്ന്, രണ്ട്. എത്ര കൂട്ടങ്ങളാക്കി മാറ്റി? രണ്ട് കൂട്ടങ്ങളാക്കി മാറ്റി. പത്തിനെ അഞ്ച് കൊണ്ട് ഭാഗിച്ചപ്പോൾ എത്ര കിട്ടി? രണ്ട് കിട്ടി അല്ലേ. നമ്മൾ അൻപതിൻ്റെ, അൻപതിനെ അഞ്ചിൻ്റെ എത്ര കൂട്ടങ്ങളാക്കി മാറ്റി? എത്രയാ? നേരത്തെ നമ്മൾ എണ്ണി അല്ലേ. എത്രയാ? പത്ത്. എത്ര കൂട്ടങ്ങളാക്കി മാറ്റി? പത്ത് കൂട്ടങ്ങളാക്കി മാറ്റി. അതായത് അൻപതിനെ അഞ്ച് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര ഉത്തരം കിട്ടി? പത്ത്. എത്രയാ? പത്ത്. അൻപതിനെ അഞ്ച് കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് പത്ത് എന്ന് കിട്ടും. അതുപോലെ നിങ്ങളുടെ തൊട്ടടുത്ത സംഖ്യ അഞ്ചിൻ്റെ കൂട്ടങ്ങളാക്കിയാൽ എളുപ്പമായ സംഖ്യ തൊട്ടടുത്തത് 45. 45നെ അഞ്ച് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും? 9. ഇനി നിങ്ങൾ അടുത്ത് നോക്കൂ. 40നെ അഞ്ച് കൊണ്ട് ഭാഗിച്ച് നോക്കൂ, എത്രയാണ് കിട്ടുന്നതെന്ന്. ദേ ടീച്ചർ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇതുപോലെ ഓരോ സംഖ്യയെയും അഞ്ച് കൊണ്ടൊന്ന് ഭാഗിച്ച് നോക്കുക. ഭാഗിച്ച് നിങ്ങളുടെ ഗണിത ബുക്കിൽ കുറിക്കുക. ഗണിത അധ്യാപികയെ കാണിക്കണം. രക്ഷിതാക്കൾ സഹായിക്കുമല്ലോ.